നമസ്കാരം സ്റ്റാർട്ടപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരീഷൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. വടക്കഞ്ചേരിയിലും ഓൺലൈൻ തട്ടിപ്പ്. 1.93 ലക്ഷം രൂപ തട്ടിയെടുത്ത യുവാവ് പിടിയിൽ. പിടിയിലായത് കോഴിക്കോട് സ്വദേശി. പൌരത്വ നിയമം ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഇല്ലാതാക്കുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആശോക്. ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ച് മതാടിസ്ഥാനത്തിൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും PM ആശോക്. തൊടുപുഴ വാഴക്കുളത്തുണ്ടായ വാഹനപകടത്തിൽ വടക്കഞ്ചേരി സ്വദേശിയായ യുവാവ് മരിച്ചു. തേനെടുക്ക പമ്പരകുന്ന് കുറുമറ്റത്തിൽ വീട്ടിൽ കുര്യാക്കോസ് മകൻ ജോമോനാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ചൂടുപിടിക്കുന്നു. LDF UDF ലോക്കൽ മണ്ഡലം കൺവെൻഷനുകൾ തുടരുന്നു. വാർത്തകൾ വിശദമായി. ഓൺലൈൻ തട്ടിപ്പിൽ നഷ്ടപ്പെട്ട തുക തിരികെ പിടിക്കാനായി അതേ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ യുവാവ് വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിൽ. വടക്കഞ്ചേരി സ്വദേശിനിക്ക് നഷ്ടമായത് 1.93 ലക്ഷം രൂപ. പിടിയിലായത് കോഴിക്കോട് സ്വദേശി. ഓൺലൈൻ തട്ടിപ്പിൽ നഷ്ടപ്പെട്ട തുക തിരികെ പിടിക്കാനായി അതേ രീതിയിൽ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ യുവാവ് വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിലായി. ഓൺലൈൻ തട്ടിപ്പിലൂടെ വടക്കഞ്ചേരി സ്വദേശിനിയായ യുവതിക്ക് നഷ്ടമായത് 1.93 ലക്ഷം രൂപ. ഇത് കൈക്കലാക്കിയ കേസിലാണ് കോഴിക്കോട് ഫറോക്ക് കരുവൻതുരുത്തി സ്വദേശി 34 വയസ്സുള്ള സുജിത്തിനെ വടക്കഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ തട്ടിപ്പിലൂടെ സുജിത്തിന് 1.40 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരുന്നു. ഇത് തിരിച്ചു പിടിക്കുന്നതിനായാണ് വടക്കഞ്ചേരി സ്വദേശിനിയായ യുവതിയിൽ നിന്നും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തി പണം കൈക്കലാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. 1.93 ലക്ഷം രൂപയാണ് യുവതിക്ക് നഷ്ടപ്പെട്ടത്. വർക്ക് ഫ്രം ഹോം എന്ന പേരിൽ സാമൂഹ്യ മാധ്യമത്തിൽ വന്ന സന്ദേശത്തിലൂടെയാണ് യുവതി കെണിയിൽ വീണത്. ആദ്യഘട്ടത്തിൽ ഓൺലൈനിൽ വിവിധ ടാസ്കുകൾ പൂർത്തിയാക്കിയപ്പോൾ പണം ലഭിച്ചു. തുടർന്ന് നിശ്ചിത തുകയടച്ച ടാസ്ക് തിരഞ്ഞെടുക്കുന്ന രീതിയായി. ഇതിലും പണം തിരികെ ലഭിച്ചതോടെ വിശ്വാസം വർദ്ധിച്ചു. ഉയർന്ന തുകയ്ക്കുള്ള ടാസ്കുകൾ തിരഞ്ഞെടുത്തതോടെ പണം തിരികെ ലഭിക്കാതാവുകയായിരുന്നു. തുടർന്ന് തട്ടിപ്പാണെന്ന സംശയം തോന്നിയതോടെ യുവതി പരാതി നൽകുകയായിരുന്നു. 93,000 രൂപ പല അക്കൗണ്ടുകളിലേക്കും 1 ലക്ഷം രൂപ സുജിത്തിൻ്റെ അക്കൗണ്ടിലേക്കുമാണ് അയച്ചത്. ഈ തുക പിൻവലിക്കും മുമ്പ് അക്കൗണ്ട് മരവിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. തട്ടിപ്പിന് പിന്നിലെ സൂത്രധാരന്മാർ ഉത്തരേന്ത്യൻ സംഘമാണെന്നാണ് പോലീസിൻ്റെ നിഗമനം. ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഉത്തരേന്ത്യൻ സംഘം നേരത്തെ സുജിത്തിൽ നിന്നും ഓൺലൈൻ വഴി പണം തട്ടിയിരുന്നു. പിന്നീട് ഇവരിൽ നിന്ന് ഓൺലൈൻ തട്ടിപ്പിൻ്റെ രീതി മനസ്സിലാക്കി സുജിത്ത് യുവതിയിൽ നിന്ന് പണം തട്ടിയെടുത്തതെന്നാണ് വടക്കഞ്ചേരി പോലീസ് പറയുന്നത്. അറസ്റ്റിലായ സുജിത്തിനെ ആലത്തൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പൗരത്വ നിയമം ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഇല്ലാതാക്കുന്നത് എന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. പൗരത്വ നിയമത്തിനെതിരെ SFI നടത്തിയ പന്തംകൊളുത്തി പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ച് മതാടിസ്ഥാനത്തിൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും PM ആഷോ പറഞ്ഞു. SFI ജില്ലാ പ്രസിഡന്റ് അരുൺ ദേവ്, സെക്രട്ടറി വിപിൻ, KV അനുരാഗ്, രശ്മി, സാദിഖ് എന്നിവർ സംസാരിച്ചു. ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി എന്നുള്ളത് ഇന്ത്യ നിലനിൽക്കണോ വേണ്ടയോ എന്ന ചോദ്യത്തിന് ഉത്തരമായി മാറും എന്ന നിലയിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ രാജ്യത്ത് രൂപപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഈ സാഹചര്യത്തിലാണ് രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി മനുഷ്യത്വ വിരുദ്ധമായി മുന്നോട്ട് പോയിരുന്ന ഗവൺമെന്റിനെതിരെ രാജ്യത്തിന്റെ വിവിധ തുറകളിലുള്ള മനുഷ്യർ സമരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ മനുഷ്യർക്കിടയിൽ വർഗീയതയുടെ അപരമത വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ വിത്ത് പാകുന്ന നിലയിലേക്ക് രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് പൗരത്വ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി ഇന്നലെ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം 2018 ഒടുക്കത്തിൽ ഈ രാജ്യത്ത് പൗരത്വ നിയമത്തിനകത്ത് പുതിയ ഭേദഗതി കൊണ്ടുവരുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ശ്രമം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കാണ്, അതിശക്തമായിട്ടുള്ള സമരങ്ങൾക്കാണ്, പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. തൊടുപുഴ വാഴക്കുളത്തുണ്ടായ വാഹനാപകടത്തിൽ വടക്കഞ്ചേരി സ്വദേശിയായ യുവാവ് മരിച്ചു. തേനെടുക്ക പമ്പരംകുന്ന് കുറുമറ്റത്തിൽ വീട്ടിൽ കുര്യാക്കോസ് മകൻ ജോമോനാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. വടക്കഞ്ചേരി തേനെടുക്ക് പമ്പരംകുന്ന് കുറുമറ്റത്തിൽ വീട്ടിൽ കുര്യാക്കോസിന്റെ മകൻ ജോമോനാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. പിക്കപ്പ് വാൻ ഡ്രൈവർ വിപിന് നിസാര പരിക്കേറ്റു. പുലർച്ചെ 5 വാഴക്കുളം ഫെഡറൽ ബാങ്കിന് സമീപമാണ് അപകടമുണ്ടായത്. തൊടുപുഴ ഭാഗത്തു നിന്ന് മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന തടി കയറ്റിയ ലോറിയുടെ പിന്നിൽ പിക്കപ്പ് വാൻ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തെ തുടർന്ന് പിക്കപ്പ് വാനിൽ കുടുങ്ങിയ ഡ്രൈവർ വിപിനെയും സഹായി ജോമോനെയും കല്ലൂർക്കാട് അഗ്നിരക്ഷാസേന എത്തിയാണ് പുറത്തിറക്കിയത്.
പരിക്കേറ്റ ഇരുവരെയും ആദ്യം തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്നാൽ ആശുപത്രി എത്തുമ്പോഴേക്കും ജോമോൻ മരിച്ചിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാനിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വാഴക്കുളം പോലീസ് നടപടികൾ സ്വീകരിച്ചു. പാഴ്സൽ കമ്പനിയിൽ ജോലി നോക്കുന്ന ജോമോൻ പാഴ്സലുമായി പിക്കപ്പ് വാനിൽ പോകുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. LDF മംഗലം ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. മംഗലം ഗാന്ധി സ്മാരകം സ്കൂളിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി തോമസ് ജോൺ ഉദ്ഘാടനം ചെയ്തു. ലക്ഷണങ്ങൾ കണ്ടിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന സംശയമായിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വളരെ പൊടുന്നരെ വളരെ പെട്ടെന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ സാഹുദ പ്രസംഗ കുമാരൻ സൂചിപ്പിച്ചതുപോലെ വളരെ അപ്രതീക്ഷിതമായി വർഷങ്ങൾക്ക് മുമ്പ് പാസാക്കി വെച്ചിരുന്ന ഒരു നിയമം നടപ്പിലാക്കുവാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. മറ്റൊന്നുമല്ല പൗരത്വ ഭേദഗതി നിയമം. CAA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പൗരത്വ നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചപ്പോൾ മുതൽ കേരളത്തിലെ ജനത എന്ന് മാത്രമല്ല ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം, അത് മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അതിനെ എതിർത്തതാണ് കാര്യം. അതിനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ രണ്ടായി തരംതിരിക്കുന്ന ഒരു നിയമമാണത്. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ സുരേഷ് കുമാർ അധ്യക്ഷനായി, PP സുമോദ് MLA, വാസുദേവൻ തെന്നിലാപുരം, ടി കണ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ്, കെ കുമാരൻ, കെ ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. LDF കിഴക്കഞ്ചേരി 1 ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. തിരുവറ മഹാദേവ ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷൻ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുശലകുമാർ ഉദ്ഘാടനം ചെയ്തു. നോർത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് BJP ഫാസിസവും ഗുണ്ടായിസവും പണാതിരിക്കുന്നു. പക്ഷെ അത് സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോ ആ ഗുണ്ടായിസവും പണാധിപത്യവും ഏകാധിപത്യവും ഒക്കെ അടിച്ചേൽപ്പിക്കുന്നത് സൗത്ത് ഇന്ത്യയിലേക്ക് അത്ര ഏൽക്കാൻ സാധ്യതയില്ല. കാരണം നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് ഗ്രാമാന്തരങ്ങളിലൊക്കെ എത്രയോ പൈശാചികമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. വിദ്യാസമ്പന്നരായ അല്ലാത്ത ഒട്ടനവധി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അവിടെയൊക്കെ BJP ഏകാധിപത്യം പണാധിപത്യത്തിലൂടെ വോട്ടാക്കി മാറ്റുകയാണ്. അതാണ് നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ കയറി രാഷ്ട്രീയപരമായ ആധിപത്യം ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യം. സലീം പ്രസാദ് അധ്യക്ഷനായി. LDF നേതാക്കളായ വി ചന്ദാമരാക്ഷൻ, കെ രാമചന്ദ്രൻ, KE ഇസ്മായിൽ, CT കൃഷ്ണൻ, സി ഭവദാസ്, ബഷീർ, മറ്റ് ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു വാർത്തകളിലേക്ക്. LDF വടക്കഞ്ചേരി ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. വടക്കഞ്ചേരി സെൽവം ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷൻ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സുരേഷ് കുമാർ അധ്യക്ഷനായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. LDF നേതാക്കളായ PM അലി, തോമസ് ജോൺ, റെജി ഉള്ളേരിക്കൽ, കെ പ്രഭാകരൻ, സി കണ്ണൻ എന്നിവർ സംസാരിച്ചു. എന്തിനാണ് ഇപ്പോ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്? 2019 ഈ പൗരത്വ ഭേദഗതി നിയമം പാസാക്കുന്ന സന്ദർഭത്തിൽ രാജ്യമാകെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നതാണ്. ദിവസങ്ങൾ നിലനിൽക്കുന്ന സമരങ്ങൾ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ ഉയർന്നു വന്നു. ഡൽഹിയിൽ ഏർപ്പെട്ട സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ നടന്നു. അതെല്ലാം നിലനിൽക്കുമ്പോഴാണ് അതിനു പുറമെ 10-4 പരാതികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോടതിയിൽ സുപ്രീംകോടതിയിൽ അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പരാതിയിലുണ്ട്. ഒട്ടേറെ വ്യക്തികളും സംഘടനകളും ഒക്കെ കൊടുത്ത പരാതികൾ, ആ പരാതികൾക്കൊന്നും തീർപ്പുകൽപ്പിക്കാതെ അതെല്ലാം നിലനിൽക്കുമ്പോഴാണ് വളരെ ഏകപക്ഷീയമായി ഈ പ്രഖ്യാപനം നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട UDF കിഴക്കഞ്ചേരി മണ്ഡലം കൺവെൻഷൻ നടത്തി. തിരുവറ മഹാദേവ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC അംഗം സി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ആസന്നമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നിലവിലെ LP കുമാരി രമ്യ ഹരിദാസിനെ
വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പ്രവർത്തക കൺവെൻഷനാണ് ഇന്ന് വിളിച്ചു ചേർത്തുവാൻ വേണ്ടി ഇവിടെ നമ്മളുടെ യു ഡി എഫ് നേതൃത്വം മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച അതായത് 7-ാം തീയതി ആലത്തൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ 7 അസംബ്ലി നിയോജക മണ്ഡലത്തിലുള്ള യു ഡി എഫിൻ്റെ നേതാക്കളും കെ പി സി സി നിർദ്ദേശിച്ച ചുമതലയുള്ള കെ പി സി സിയുടെ ഭാരവാഹി ഉൾപ്പെടെയുള്ള ആളുകൾ, ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ വെച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിശ്ചയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണ നമ്മൾ നടത്തി വരാറുള്ള പ്രവർത്തന ശൈലിയിൽ നിന്നൊരു മാറ്റം, നമ്മൾക്കറിയാം എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും അറിയാം എന്നോടൊപ്പം വേദിയിലിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആദ്യം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണെങ്കിൽ പാർലമെൻറ്റ് കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്നു, അതിനുശേഷം അസംബ്ലി നിയോജക മണ്ഡലം കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കുന്നു, അതിനുശേഷം മണ്ഡലം കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്നു, അതിനുശേഷം ബൂത്ത് കൺവെൻഷൻ വിളിച്ചു ചേർത്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മുന്നിട്ട് പോവുകയാണ്. കിഴക്കഞ്ചേരി മണ്ഡലം യു ഡി എഫ് ചെയർമാൻ സി ചന്ദ്രൻ അധ്യക്ഷനായി. യു ഡി എഫ് നേതാക്കളായ വി കനകാംബരൻ, കെ വി കണ്ണൻ, എം കെ ശ്രീനിവാസൻ, എസ് അനിൽകുമാർ, ചാർലി മാത്യു, ഇസ്മായിൽ മൂപ്പൻ, ടി സി ഗീവർഗീസ്, വി ജെ ജോസഫ്, അബ്രാം സ്കറിയ, ലീലാമ ജോസഫ്, കെ വി കുര്യാക്കോസ്, കെ നാരായണൻ, റോയ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഡി എ കുടിശ്ശിക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മുൻപിൽ ധർണ നടത്തി. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി ബാലൻ ഉദ്ഘാടനം ചെയ്തു. കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. എം പോൾ, എം ഉണ്ണികൃഷ്ണൻ, പുത്തൂർ രാമകൃഷ്ണൻ, രാമനാഥൻ, പി ഡി സുവർണൻ, പോൾ പി ആലീസ്, ജമീല റഷീദ് എന്നിവർ സംസാരിച്ചു. ഇതിനെതിരെയുള്ള പ്രതിഷേധാഗ്നി ജ്വല, ആ പ്രതിഷേധാഗ്നിയാണ് ഇവിടെ ആ ഉത്തരവ് കത്തിച്ചുകൊണ്ട് ചാമ്പലാക്കിക്കൊണ്ട് കേരളത്തിലെ പെൻഷൻ സമൂഹം ഈ ഗവൺമെന്റിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. ഇവിടെ 10, 75, 80 വയസ്സായ ആളുകളാണ് ഈ കൊടും ചൂടിൽ നിന്നുകൊണ്ട് ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം ഈ ഗവൺമെന്റിന്റെ ഉദ്ദേശം എന്താണ്. ഈ ഗവൺമെന്റ് ഒരു ഇലക്ഷന് തയ്യാറാകുകയാണ്, ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, അവരുടെ പാർട്ടിയുമൊക്കെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളം ഭരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായത് എങ്കിൽ ഈ സിവിൽ സ്റ്റേഷനും ഇവിടെയൊക്കെ കത്തിക്കില്ലേ ഇവര്. കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയോടുള്ള അവഗണനയ്ക്കെതിരെ NHM എംപ്ലോയീസിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് വനിതാ ശിശു ആശുപത്രിക്ക് മുൻപിൽ ധർണ നടത്തി. കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയോടുള്ള നിലപാട് തിരുത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് ജീവനക്കാർ പറഞ്ഞു. ആരോഗ്യ മേഖലയ്ക്കുള്ള ഫണ്ടുകൾ കേന്ദ്ര സർക്കാർ നൽകുക, കൂടുതൽ തൊഴിൽ സുരക്ഷയും ആനുകൂല്യങ്ങളും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ ആരോഗ്യ മേഖലയിലുള്ള സമീപനം ഒട്ടും ശരിയല്ല. അവർ തരാനുള്ള കേന്ദ്രവിഹിതം തരാത്തതുകൊണ്ട് ഈ 73 ദിവസമായിട്ട് നമ്മൾ ഈ ആരോഗ്യ മേഖലയിലുള്ള 15,000-ത്തോളം ജീവനക്കാർ സമരത്തിലാണ്. അത് കൂടുതൽ രോഗികളെ ബാധിക്കാത്ത രീതിയിൽ ചെറിയ രീതിയിലുള്ളൊരു സമര പരിപാടികളുമായിട്ട് കേരള സംസ്ഥാനത്തുള്ള മുഴുവൻ പേരെയും സമരം ചെയ്യാനാണ് ഫെഡറേഷൻ NHM എംപ്ലോയീസിൻ്റെ ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ രീതിയിലാണ് ഇന്നിവിടെ സമരം ചെയ്യുന്നത്. ഈ കേന്ദ്ര സർക്കാർ ഇനിയും ഈ ഫണ്ട് ലഭ്യമാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും പേരുടെ ജീവിതം വളരെ ദുരിതപൂർവ്വമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പേരുടെ മാത്രമല്ല ഇത്രയും കുടുംബങ്ങളിലേക്കാണ് ഇതൊരു പ്രശ്നമായിട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ പലവർക്കും പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ്. മുണ്ടൂർ പഞ്ചായത്തിൽ CPIMന്റെ കള്ളപ്രചരണത്തിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മലമ്പുഴ മണ്ഡലം പ്രസിഡന്റ് ജി സുജിത്ത് അധ്യക്ഷനായി. MK ഹരിദാസൻ, സി മധു, KS വിനോദ് കൃഷ്ണൻ, PW ജ്യോതിഷ്, രമ്യമോൾ, PP പ്രകാശൻ, MS മാധവദാസ്, KC സുരേഷ്, PV സജീവ് എന്നിവർ സംസാരിച്ചു. പാർട്ടി നടപടിയെടുത്തപ്പോ പാർട്ടിക്കാർ തന്നെ എന്തെങ്കിലും ചെയ്യും, ആ സമയത്ത് നിങ്ങളെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, അത് ഈ സമയത്ത് പകുതീർക്കരുത്. രണ്ടാളുകൾ അങ്ങനെ പറഞ്ഞാൽ ഈ ജില്ലയില്
രണ്ട് കൂട്ടർ നേതാക്കന്മാര്, ഒന്ന് ഇയാള്, ഒന്നിപ്പോ മലബാർ ദേവസ്വത്തിന്റെ ചെയർമാൻ ഉണ്ടല്ലോ എം ആർ പുള്ളി, കൊളപ്പുള്ളി ഭാഗത്ത് ഷൊർണൂർ ഭാഗത്ത് ബി ജെ പി കാര് വെട്ടുക അടിക്കുക ഒരേ ടീം അവർക്ക്. ഈ വെള്ളയാളുടെ ഈ ഗുണ്ടാ ടീം പല ഭാഗത്തും വെട്ടാനും കുത്താനും ഒക്കെ പോകാറുണ്ട്, ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, അടിയും കിട്ടി തിരിച്ചു പോകുന്നിട്ടുണ്ട് അവര്. അപ്പൊ അതുകൊണ്ട് അയാൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, സ്ത്രീയെ ഞങ്ങൾ നാരീ ശക്തി പറഞ്ഞു ഇങ്ങനെയാണോ? നേരത്തെ അദ്ദേഹം ചോദിപ്പിച്ചു സ്വന്തം ഭാര്യ ആത്മഹത്യ ചെയ്യാൻ ഇവിടെ പോലീസ് സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാളുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. കൊന്നഞ്ചേരി ശ്രീ പള്ളിയറ ക്ഷേത്രത്തിലെ പുണർതം തിരുനാൾ വേല മഹോത്സവം 19 നടക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി 18 കാലത്ത് മന്നത്ത് പറവെപ്പ്, വൈകിട്ട് 5 മുതൽ വാളും ചിലമ്പും എഴുന്നള്ളത്ത്, തുടർന്ന് വിളക്ക് പൂജ, രാത്രി കുമ്മാട്ടി എന്നിവ ഉണ്ടായിരിക്കും. വേല ദിവസമായ 19 കാലത്ത് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ഉഷപൂജ, ഉച്ചയ്ക്ക് ഈടുവെടി, ഉച്ചകഴിഞ്ഞ് കേളി, 3 പഞ്ചവാദ്യം, വൈകിട്ട് നാദസ്വരം, രാത്രി നിറമാല ദീപാരാധന, തുടർന്ന് 8:30 വേല കാവുകയറും. രാത്രി 9:30 കുമ്മാട്ടിയും 11 മുതൽ തായമ്പക എന്നിവയും ഉണ്ടായിരിക്കും. തലേനാൾ ഗ്രാമിക അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും അരങ്ങേറുമെന്ന് വേലക്കമ്മിറ്റി ഭാരവാഹി സി കെ അച്യുതൻ പറഞ്ഞു. പാലക്കാടിൻ്റെ തനതായ വേല മഹോത്സവങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ കൊന്നഞ്ചേരി ദേശവേല ഈ വരുന്ന 19 മീനമാസം 6 സമുചിതമാവണ്ണം ആഘോഷിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും വളരെ കരുതലോടെയാണ് ഈ വർഷത്തെ വേലയെ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ ഈ ദേശവാസികൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ വർഷത്തെ വേല നടക്കണമെന്നാണ് ഞങ്ങളെല്ലാം ഉത്സവ കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. ഈ വരുന്ന 18 ദേശത്ത് കൂറിടുകയും അന്നത്തെ ദിവസം മൂലക്ഷേത്രമായ പള്ളിയറക്കാവിൽ നിന്നും വാളിഞ്ചിലമ്പം വന്ന് ഇവിടെ വേല മഹോത്സവം തുടങ്ങുകയാണ്. അന്ന് വൈകുന്നേരം തന്നെ കുമ്മാട്ടിയുണ്ട്. ദേശത്തു നിന്ന് കുമ്മാട്ടിയെ കെട്ടി പള്ളിയറക്കാവിലെത്തുന്നതും പിറ്റേ ദിവസം കാലത്ത് ഗണപതി ഹോമത്തോടുകൂടി വേല മഹോത്സവം തുടങ്ങി അന്ന് ഉച്ചയ്ക്ക് ഈട് പുറപ്പാട് കഴിഞ്ഞാൽ വൈകുന്നേരം 2 മണിയോടുകൂടിയിട്ട് കേളി തുടങ്ങി 4 പഞ്ചവാദ്യം തുടങ്ങി 5:30 പന്തലിലേക്ക് എഴുന്നള്ളിക്കും. വെയിൽ താന്നതിന് ശേഷമാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടാണ് ഈ വർഷം വേല നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ വാക്കുകളെല്ലാം മാനിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ വേല മഹോത്സവം നടത്തുന്നത്. തിരിച്ച് 6 ശേഷം പന്തലിൽ നിന്ന് മടക്ക എഴുന്നള്ളത്താണ് മേളത്തോടും പഞ്ചാരികളോടും കൂടി. അത് കഴിഞ്ഞ് കാവ് കയറി കഴിഞ്ഞാൽ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള വെടിക്കെട്ടുണ്ടാവും. അതോടുകൂടി പകൽ വേല അവസാനിക്കും. പിന്നെ പുലർച്ചെ വേലയാണ്. പുലർച്ചെ 5 തുടങ്ങി 6:30 അവസാനിക്കുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കഞ്ചേരിയിലും ഓൺലൈൻ തട്ടിപ്പ്. 1.93 ലക്ഷം രൂപ തട്ടിയെടുത്ത യുവാവ് പിടിയിലായത് കോഴിക്കോട് സ്വദേശി. പൗരത്വ നിയമം ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഇല്ലാതാക്കുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM അശോക്. ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ച് മതാടിസ്ഥാനത്തിൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും PM അശോക്. തൊടുപുഴ വാഴക്കുളത്തുണ്ടായ വാഹനാപകടത്തിൽ വടക്കഞ്ചേരി സ്വദേശിയായ യുവാവ് മരിച്ചു. തേനെടുക്ക് പമ്പരകുന്ന് കുറുമറ്റത്തിൽ വീട്ടിൽ കുര്യാക്കോസ് മകൻ ജോമോനാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ചൂടുപിടിക്കുന്നു. LDF UDF ലോക്കൽ മണ്ഡലം കൺവെൻഷനുകൾ തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.